അക്ഷരാർത്ഥത്തിൽ തകർന്നടിയായിരുന്നു. മത്സരത്തിന്റെ റിസർവ് ഡേ തുടങ്ങുന്നത് തന്നെ പാകിസ്ഥാന് ഇരുട്ടടിയുമായിരുന്നു. സ്റ്റാർ ബോളർ ഹാരിസ് റൌഫിന് പരിക്കുമൂലം തുടർന്നുള്ള ഓവറുകൾ എറിയാൻ സാധിക്കില്ല എന്ന വാർത്ത വന്നതു മുതൽ പാകിസ്ഥാൻ ക്യാമ്പിൽ സമ്മർദ്ദങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ന് കളി തുടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 24 ഓവറിൽ 147 റൺസ് ആയിരുന്നു. എന്നാൽ വിരാട് കോഹ്ലിയുടെയും കെ എൽ രാഹുലിന്റെയും സെഞ്ചുറി മികവിൽ ഇന്ത്യൻ സ്കോർ മുന്നോട്ട് കുതിച്ചു. ആദ്യം രാഹുലായിരുന്നു അപകടകാരിയായതെങ്കിൽ അർദ്ധശതകം കുറിച്ചതോടെ വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ സ്വാഭാവികമായി പുറത്തെടുക്കാറുള്ള വീര്യം പുറത്തെടുത്തു തുടങ്ങി. ഇന്നലെ ഇന്ത്യ എവിടുന്നാണോ നിർത്തിവെച്ചത് അവിടുന്ന് തന്നെയാണ് ഇന്ന് കളി തുടങ്ങുന്നത്. ഷദാബ് ഖാനെയും ഷൈൻ അഫ്രീദിയെയും ഇരുവരും കണക്കിന് ശിക്ഷിച്ചു. മികച്ച പ്രകടനത്തോടെ ഏകദിനത്തിൽ 13,000 റൺസ് എന്ന നേട്ടം കോഹ്ലി സ്വന്തമാക്കി. ലോക ക്രിക്കറ്റിൽ 13,000 ക്ലബിലെത്തുന്ന അഞ്ചാമത്തെ താരമാണ് വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, കുമാർ സംഗകാര, റിക്കി പോണ്ടിംഗ്, സനത് ജയസൂര്യ എന്നീ താരങ്ങൾ മാത്രമേ നിലവിൽ 13,000 ഏകദിന റൺസ് സ്വന്തമാക്കിയിട്ടുള്ളൂ. അതേസമയം 112 തവണയാണ് കോഹ്ലി ഏകദിനത്തിൽ 50 മുകളിൽ റൺസ് കണ്ടെത്തുന്നത്. 145 തവണ 50 മുകളിൽ സ്കോർ സ്വന്തമാക്കിയ സച്ചിൻ ടെണ്ടുൽക്കറും 118 തവണ സ്വന്തമാക്കിയ കുമാർ സംഗകാരയും മാത്രമാണ് കോഹ്ലിക്ക് മുന്നിലുള്ളത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലെ ടോപ്പ് ഓർഡർ ബാറ്റർമാരെല്ലാവരും ഒരുമിച്ച് മികച്ച പ്രകടനം നടത്തുന്നത്. 2017 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലെ ആദ്യ 4 സ്ഥാനക്കാർ അർദ്ധ സെഞ്ചുറി പിന്നിടുന്നത്. ഇന്ന് രാവിലെ പെയ്ത മഴ കാരണം പിച്ച് മൂടിക്കെട്ടിയത് മൂലം 2 മണിക്കൂറോളം വൈകിയാണ് മത്സരം തുടങ്ങുന്നത്. കളി തുടങ്ങി അല്പനേരങ്ങൾക്ക് ശേഷം വീണ്ടും മഴ എത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ മാറിയതിനാൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. നേരത്തെ 4 നമ്പറിൽ അയ്യർക്ക് പകരമെത്തിയ കെ എൽ രാഹുൽ ഏറെ നാളത്തെ ശേഷം കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി. 4 നമ്പർ പൊസിഷൻ തനിക്ക് തന്നെയാണ് ചേരുന്നത് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടു. രാഹുലും കോഹ്ലിയും തുടരെ തന്നെ സെഞ്ചുറി പിന്നിട്ടതോടെ ഇന്ത്യൻ സ്കോർ കുത്തിനെ കുതിച്ചു. രാഹുൽ ഏകദിന കരിയറിലെ തന്റെ 6 സെഞ്ചുറി കുറിച്ചപ്പോൾ 47 സെഞ്ചുറി നേടി കോഹ്ലി സച്ചിന്റെ റെക്കോർഡിന് തൊട്ടടുത്തെത്തി. ഇരുവരും ചേർന്നുള്ള പാർട്ട്ണർഷിപ്പും 200 കടന്നു. പാകിസ്ഥാനെതിരെ ഏകദിന ചരിത്രത്തിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ 3 സ്കോറാണ് ഇന്നത്തേത്. 356 റൺസാണ് ഇന്ത്യ നേടിയത്. 94 പന്തിൽ 3 സിക്സറും 9 ബൗണ്ടറിയും നേടിയ കോഹ്ലി 122 റൺസ് സ്വന്തമാക്കി. 106 പന്തിൽ 2 സിക്സറും 12 ബൗണ്ടറിയും സഹിതമാണ് രാഹുൽ 111 റൺസ് സ്വന്തമാക്കിയത്.